ഇതെന്താണെന്ന് അറിയാമോ? നമ്മുടെ തെക്കങ്ങ ജില്ലക്കാർക്ക് അത്ര പരിചയമുള്ള ഒരു സാധനമല്ല, വടക്കോട്ട് അവിടെ ഉള്ളവർക്ക് അത്യാവശ്യം അറിയുന്ന ഒരു സംഗതിയായിരിക്കും. പൊട്ട് വെള്ളരി എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടില് പൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിളയാത്തത് അല്ലെങ്കിൽ പച്ച എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പൊട്ടെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്ന് രണ്ടുപേരോട് ഈ പൊട്ട് വെള്ളരിയെ പറ്റി പറഞ്ഞപ്പോ അവര് പച്ച വെള്ളരിക്കയാണോ എന്ന് ചോദിച്ചായിരുന്നു. വെള്ളരിയുടെ ഫാമിലി പെട്ടത് തന്നെ. പക്ഷെ പൊട്ട് വെള്ളരി എന്ന് പറയാൻ കാരണം ഇത് വിളഞ്ഞു കഴിയുമ്പോൾ ഈ വെള്ളരി പൊട്ടും. ഇത് പൊട്ടി കഴിയുമ്പോഴാണ് ഉപയോഗിക്കാൻ പാകമായെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ പൊട്ടി കഴിയുമ്പം ഇത് ജ്യൂസ് ആക്കാനാണ് എടുക്കുന്നത്. ചൂട് സമയത്ത് ശരീരത്തിന് നല്ല തണുപ്പ് നൽകുന്ന ഒരു ഒരു വെള്ളരിക്കയാണ്. ജ്യൂസ് ആക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മിക്സിയിലൊന്നും ഇട്ടടിച്ച് ജ്യൂസ് ആക്കേണ്ട കാര്യമില്ല. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് തേങ്ങയും ശർക്കരയൊക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഇതിന്റെ ജ്യൂസ് റെഡിയാക്കുന്നത്. അപ്പൊ കൊടുങ്ങല്ലൂരാണ് മെയിനായിട്ട് ഇത് കൃഷി ചെയ്യുന്നത് കൂടുതലായിട്ടുള്ളത്. ഇത് എവിടെ നിന്ന് വരുന്നതായത്? കൊടുങ്ങല്ലൂരിന്ന്. ജ്യൂസ് ഇവിടെ ഇല്ലല്ലേ, അടിക്കാൻ പോകുന്നേയുള്ളോ? ആണോ? ഇപ്പഴല്ലേ ഇതിന്റെ സീസൺ ടൈം? തീരാറായി. ഇത് കൊറേ നാളായിട്ട് ഈ സാധനം കഴിക്കണം, മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് കിട്ടാൻ യാതൊരു നിർവാഹവും ഇല്ല. നമ്മൾ ലുലുവിലൊക്കെ പോയപ്പോ തിരക്കിയായിരുന്നു, അവിടെ കിട്ടുമെന്ന്. അവിടെ നിന്ന് നമുക്ക് കിട്ടിയില്ല. കഴിഞ്ഞ വർഷം ഇതിന്റെ ഒരു സീസണിൽ നമ്മൾ എറണാകുളം ഭാഗത്തൂടി ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മളൊരു യാത്രയിലായതുകൊണ്ട് മേടിച്ച് കയ്യിൽ ഇത് ഒരുപാട് ദിവസം വെച്ചേക്കാൻ പറ്റത്തില്ല. മാക്സിമം രണ്ടു ദിവസത്തിൽ കൂടുതലൊന്നും ഇരിക്കത്തില്ല. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേ ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് മേടിച്ച് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിരുന്നു. അതുകൊണ്ട് അന്ന് നമുക്ക് മേടിക്കാൻ പറ്റിയില്ല. തിരിച്ചു വരുമ്പോൾ മേടിക്കാന്ന് വിചാരിച്ചെങ്കിലും തിരിച്ചു വരുമ്പോൾ കണ്ടതുമില്ല. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയപ്പോൾ തീർച്ചയായും യാദൃശ്ചികമായിട്ട് വഴിയിലൊരു ചേട്ടൻ ഇത് ഇരുന്ന് കച്ചവടം ചെയ്യുന്നത് കണ്ടു. പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല, അപ്പൊ തന്നെ നിർത്തി നമ്മളൊരെണ്ണം മേടിച്ചു. നമ്മളിവിടെ അല്ല കൊല്ലം കേട്ടോ, അപ്പൊ കൊണ്ടുപോയിട്ട് അത്ര വലുത് വേണ്ട. രണ്ടു ദിവസത്തിനുള്ളിൽ പൊട്ടുന്ന ഒരു ചെറുതെടുത്താ മതി. ആ പൊട്ടുമ്പോഴാണ് അതിന്റെ പരുവം കറക്റ്റ്. ഇതൊരെണ്ണം 2-2.5 kg വെയിറ്റ് വരുന്നതാണ്. അപ്പം ഞാൻ കൊണ്ടുവന്നിട്ട് നമുക്ക് ഉടനെ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ പൊട്ടുന്ന ഒരെണ്ണം തരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് തന്നത്. ഞാൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ട് ഇത് പൊട്ടുന്നുണ്ടോ എന്ന്. പൊട്ടി കഴിയുമ്പോൾ വേണം നമുക്കിത് ജ്യൂസ് ആക്കാനായിട്ട്. അപ്പൊ ഇത് ജ്യൂസ് ആക്കുന്ന ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.